നമസ്കാരം ഓട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിറയെ യാത്രക്കാരുമായിട്ട് ഒരു കപ്പൽ കടലിൽക്കൂടെ പോവുകയാണ് അതിന് യാത്ര തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല കാറില്ല കോളില്ല വലിയ തിരമാലകളൊന്നുമില്ല ശാന്തമായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും ഈ കപ്പലിനെ കപ്പലിലെ കപ്പിത്താനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു കുറേ അങ്ങോട്ട് പോയതിന് ശേഷമാണ് വലിയ കാറും കോളും വലിയ തിരമാലകളൊക്കെ വരുന്നു അപ്പോൾ ഈ കപ്പൽ മുങ്ങും എന്നായപ്പോൾ അതിൻ്റെ കപ്പിത്താൻ ഇത്രയും യാത്രക്കാരെ വിട്ടിട്ട് അദ്ദേഹം അവിടെ ഒരു ലൈഫ് വോട്ടുണ്ട് അത് ചാടി നീന്തി അങ്ങ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇതൊരു കഥയാണ് പക്ഷേ ഇതുപോലെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യനെ പറ്റി നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും മറ്റു എം എൽ എമാരും ഒക്കെ പൊക്കി അടിച്ചുകൊണ്ടിരുന്നത് ഈ കപ്പൽ മുങ്ങില്ലെന്നും ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്നൊക്കെയാണ് ക്യാപ്റ്റൻ എന്ന് പറയാറുണ്ട് ഇരട്ടച്ചങ്ങൻ എന്ന് പറയാറുണ്ട് കപ്പിത്താൻ എന്ന് പറയാറുണ്ട് ലീഡർ എന്ന് പറയാറുണ്ട് അങ്ങനെ പല വിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ തള്ളി മറിച്ചാൽ കുറേ കഴിയുമ്പോൾ ഇത് ബുമറാങ് പോലെ തിരിച്ചു വരും ഈ സോഷ്യൽ മീഡിയ എട്ടിൻ്റെ പണി കൊടുത്തിട്ടുള്ള അവരുടെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് ഈ കമ്മികൾക്കാണ് ഒരു സമയത്ത് മാറി അങ്ങ് ഇരുന്നുകൊണ്ട് തള്ളി മറിച്ച് പൊക്കി അടിച്ച് കളയും ഇതെല്ലാം വന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചടിക്കും വിധുപ്രതാവെന്ന് പറഞ്ഞൊരു ഗായകനുണ്ട് മര്യാദയ്ക്ക് പാട്ടൊക്കെ പാടി നടന്നാൽ മതി ഈ ബി ആർ വർക്ക് കണ്ടവന് വേണ്ടിയിട്ട് ബി ആർ വർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഒരു ചാനലിൽ മാതൃഭൂമി എന്ന് തോന്നും അവിടുത്തെ ആങ്കർ ചോദിച്ചപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിണറായി സാറിനെയും അന്ന് ശൈല ടീച്ചറാണ് ആരോഗ്യമന്ത്രി അവരെയും കാണുമ്പോൾ ഇറുക്കനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മോട് കൊണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങ് തള്ളി മറിക്കുമായിരുന്നു അവർ നൂറെ നൂറ്റിപ്പത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് കോവിഡ് കേരളത്തോട്ട് അടുക്കാത്തത് നമ്മളെല്ലാം സുരക്ഷിതരായിരിക്കുന്നത് എന്താ വിധി പ്രതാപ കേരളത്തിൽ തന്നെ ഉണ്ടോ ഈ വിധിസാർ ഇപ്പോൾ നൂറെ നൂറ്റിപ്പത്തിലായി ഏറിൽ കയറി നിൽക്കുകയാണ് പിണറായി സാർ ഇപ്പോഴും ഉണ്ട് പോയി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു ആ മനുഷ്യൻ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവിടെ സേഫ് ആയിരുന്ന സമയത്ത് എല്ലാ ദിവസവും ആറു മണിക്ക് ചാനലുകളുടെ മുന്നിലോട്ട് വന്നിരുന്നുണ്ട് വയലും വീടും വിളമ്പാണ് ഉളിപ്പില്ലാത്ത മുഖ്യമന്ത്രി ഉറുമ്പിന് കൊടുക്കണം കോഴിക്കൂട് അടയ്ക്കണം അങ്ങനെ പറയാത്തതൊന്നുമില്ല ചില ആൾക്കാർ ആ സമയം ഉറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു പേപ്പറിൽ എഴുതി ഇങ്ങനെ വന്നിരുന്നുണ്ട് അങ്ങ് ഡയലോഗി പേർക്കി പെറുക്കി പെറുക്കി അവസാനം അത് ശീലമായി ശീലമായി വായിക്കാൻ നന്നായിട്ട് പഠിച്ചു അത് മാത്രമാണ് ആകെ ഉണ്ടായ മിച്ചം ഇപ്പോൾ കാണുന്നുണ്ടോ ആറ് മണിക്ക് ആ മനുഷ്യൻ മതി വയലും വീടും പറയുന്നത് ഉളുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ടോ ആ മുഖ്യമന്ത്രിക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടായിരുന്നു അതിൻ്റെ തുടക്ക സമയത്ത് കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ന്യൂസിലൻഡ് ആസ്ട്രേലിയ ജപ്പാൻ ക്യൂബ ഇപ്പം വന്ന് വന്ന് തമ്പാനൂർ പേട്ട കിഴക്കോട്ട ആറ്റിങ്ങൽ ഒക്കെ ആയി എന്തൊരു ഗതികേടാണെന്ന് നോക്ക് ഇതൊക്കെ ആദ്യമേ ചെയ്തുകൂടായിരുന്നു കോട്ടകെട്ടി ദേശാഭിനി ഒക്കെ എടുത്ത് നോക്കണം ആ തുടക്ക സമയത്ത് രണ്ടാം ദിവസവും കോട്ട കെട്ടി കേരളം ഒരാളും കോവിഡ് രോഗികളില്ല ഇന്നിപ്പോൾ മുപ്പത്തി മുപ്പതിനായിരത്തിന് മുകളിലാണ് ഇന്നലെ മുപ്പത്തിനാലോ മുപ്പത്തഞ്ചോ എന്നും ആയിരുന്നു ഇന്ത്യയെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതിനു താഴേ ഉള്ളു അതിൽ തൊണ്ണൂറ് ശതമാനം ഇവിടെയാണ് ഈ എന്തൊക്കെ തള്ളിമറിക്കലായിരുന്നു ഒരാളുണ്ട് തമാശ സിനിമകളൊക്കെ എടുത്ത് വളരെ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ് സിദ്ദിഖ് ലാലിൻ്റെ സിദ്ദിഖ് ഇസ്മയിൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പിണറായി വിജയനും ഒരു ശശികല ടീച്ചറും ചൈനയിലുണ്ടായിരുന്നെങ്കിൽ ചൈനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് തള്ളി പറഞ്ഞിട്ട് പോയി അതിപ്പോഴും കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയത് ഗോഡ് ഫാദർ എന്നുള്ള സിനിമ ആ സിനിമയുടെ റെക്കോർഡും പൊട്ടിച്ചുകൊണ്ടാണ് ഈ തമാശ കടന്ന് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് വല്ല കാര്യമുണ്ടോ സോഷ്യൽ മീഡിയയാണ് നിങ്ങൾ പറയുന്ന പൊട്ടത്തരവും മണ്ടത്തരമൊക്കെ അവിടെ കിടക്കും നാളെ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ബുമറാങ് പോലെ ഇങ്ങനെ കണ്ടവന് വേണ്ടിയിട്ട് തള്ളി മറിക്കുമ്പോൾ ഓർക്കണം നാളെ അത് തിരിച്ച് അണ്ണാക്കിലോട്ട് തന്നെ കിട്ടുമെന്ന് ഇനിയെങ്കിലും ഇങ്ങനെ ഒരാവശ്യമില്ലാതെ തള്ളിമറിക്കുമ്പോൾ ഓർക്കണം പിന്നെ വേറൊരാളുണ്ട് ഹരീഷ് പേരടി അയാൾ അത് അവസാനം ഗതികെട്ട് ഇടതുപക്ഷക്കാരനായിരുന്നു ഒത്തിരി താങ്ങി താങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒടുവർ കഴിഞ്ഞ ദിവസം ഗതികെട്ട് പറഞ്ഞു എനിക്ക് അവാർഡും വേണ്ട ഒരു തേങ്ങാ പിണ്ടാക്കം വേണ്ട ഞാൻ പറയാനുള്ളത് പറയൂ അത് ഇവിടുത്തെ സാംസ്കാരിക നക്കികൾക്കൊട്ടുള്ള എട്ടിൻ്റെ മണിയാണ് അതായത് അവർ അവരിങ്ങനെ പൊക്കി താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇതുപോലുള്ള അവാർഡുകൾ കാരണമാണെന്ന് പറയാതെ പറയുകയാണ് ഹരീഷ് പെരടി എനിക്ക് അവാർഡും വേണ്ട ഒരു തേങ്ങാ പെണ്ണാക്കും വേണ്ട എനിക്ക് നാടകം കളിച്ചാണെങ്കിലും ഞാൻ ജീവിച്ചോളാം ഞാൻ എൻ്റെ കുടുംബത്തിനെയാണ് നോക്കുന്നത് ഇവിടെ ചിലരൊക്കെ കണ്ണാടി നോക്കി സ്വയം അങ്ങ് പൊങ്ങിയാൽ മതി കത്തിയുടെയും വാളിന്റെയും ഇടയ്ക്കൂടെ നടന്നു എന്ന് തള്ളി മറിച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഇട്ടിരിക്കുന്നത് അതിനകത്ത് വലിയൊരു സത്യം വലിയൊരു പോയിന്റും കിടപ്പുണ്ട് എനിക്ക് അവാർഡും വേണ്ട ഒരു തേങ്ങാ പെണ്ണാക്കും വേണ്ട എന്ന് പറഞ്ഞതാണത് അപ്പോൾ ഈ ഇവിടെ ഉണ്ടായിരുന്ന സിനിമാക്കാരന്മാർ സാംസ്കാരിക എന്ന് പറഞ്ഞ് നടക്കുന്ന നാണമില്ലാത്ത ഉളിപ്പില്ലാത്ത നട്ടലിലില്ലാത്തവർ ഇത്ര കാലവും ഇടതുപക്ഷത്തിന് താങ്ങിക്കൊണ്ട് നടന്നത് ഈ അവാർഡിന് വേണ്ടിയത് നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിട്ടാണെന്നല്ലേ പച്ചയ്ക്ക് പറഞ്ഞത് ഹരീഷ് ഭരടി നാണമുണ്ടോ നിനക്കൊക്കെ ഉള്ള കാര്യം തുറന്നു പറയാതെ ഈ സാംസ്കാരിക കേരളത്തിൽ അല്ലെങ്കിൽ പ്രഭുദ്ധരെന്ന് പറയുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഉളിപ്പില്ലാതെ ജീവിക്കുന്നേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും പണി ചെയ്യുകയാണ് ഇപ്പോൾ അരിയാഹാരം കരിക്കുന്ന മലയാളികൾക്ക് നിന്നെയൊക്കെ ശരിക്കും മനസ്സിലായി വരുന്നുണ്ട് മറ്റൊരു വാർത്ത എവിടെയോ കിടന്നൊരു വാര്യെ കൊന്നത്ത് അഹമ്മദ് കാജിയ കുഞ്ഞഹമ്മദ് കാജിയ പൊക്കിക്കൊണ്ട് വന്ന് സിനിമയൊക്കെ എടുക്കാൻ നോക്കി അയാളെ വലിയ വീരപുത്രനൊക്കെ ആക്കാൻ നോക്കി ഒടുവിൽ പണി വാളി നിറഞ്ഞപ്പോൾ ഇതെല്ലാം സംഖ്യകളുടെ പണിയാണെന്ന് പറഞ്ഞ നടക്കുകയാണ് യഥാർത്ഥം എന്തെന്ന് പറയാൻ ഗാന്ധിജിയുടെ വാക്കുകളുണ്ട് ആനി ബെസൻറ്റിൻ്റെ വാക്കുകളുണ്ട് കുമാരനാശൻ്റെ വാക്കുകളുണ്ട് അതേപോലെ തന്നെ അംബേദ്കറിൻ്റെ വാക്കുകളുണ്ട് അവർക്ക് ഗാന്ധിയെ ഡി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും കുമാരനാസനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റും ആരിവസിൻ്റെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ എന്ത് കാരണം പറഞ്ഞുകൊണ്ട് അംബേദ്ക്കറിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും പെട്ടു ശരിക്കും ആറ് പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത് സഖ്യല് സംഖ്യലാണോ ഈ വിഷയം പൊക്കിക്കൊണ്ടു വന്നത് നിങ്ങൾ തന്നെ അല്ലേ ഈ വിഷയം പൊക്കിക്കൊണ്ടു വന്നത് ആഷിഖ് ഗബൂ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് മട്ടാഞ്ചേരി മാഫിയൽ എന്തോ കൂടത്തിലുള്ള ടീമാണ് ആഷിഖ് ഗബു എന്ന് പറഞ്ഞാൽ ആ ഒരുത്തനും പിന്നെ കിളി പോയി നടക്കുന്നൊരു പൃഥ്വിരാജുണ്ട് എവിടെ എന്ത് പറയണം എന്നറിഞ്ഞൂടാ അങ്ങ് ലക്ഷദ്വീപിലെ തെങ്ങിൻ്റെ ചോട്ടിൽ മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണോ വാരി പൊത്തിയാലോ അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെയും ചൂട് പിടിച്ചോണ്ട് പോകുന്ന ആളാണ് പൃഥ്വിരാജ് ഇവിടെ കണ്ണു കണ്ണുമുന്നു നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറ്റി പ്രതികരിക്കത്തില്ല കണ്ടതിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ നടക്കുക അതും ഒരു കാര്യമില്ലാതെ ഇവരൊക്കെയാണ് ബുക്കി കൊണ്ടു വന്നത് അന്നിട്ട് ഇപ്പം പറയുന്നത് ഇത് സംഖ്യകളാണ് സംഖ്യകളാണ് ഇത് ബുക്കൊണ്ട് വന്നത് മറ്റേ വേറൊരു വിഷയമുണ്ട് ഈശോ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് പേരിട്ടതാണ് വിഷയം ആയിക്കോളൂ ഈശോ എന്ന് പേരിട്ടോളൂ വേറൊരു ടീമാണ് അന്നേരം മുഹമ്മദ് എന്ന് പറഞ്ഞ് പേരിട്ടോണ്ട് വന്നത് ദ പോക്സോ ക്രിമിനൽ എങ്ങനെയുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ആദ്യം ഈശോ എന്നിടരുത് എന്ന് പറഞ്ഞൊരു ടീം കേസിന് പോയി അപ്പോൾ കോടതി പറഞ്ഞു ദൈവങ്ങളുടെ പേര് ആര് വേണമെങ്കിലും കേട്ടോ ഒരു കുഴപ്പമില്ല സിനിമയ്ക്ക് പേരിടാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ മുഹമ്മദ് വിട്ടുവന്നത് ഇപ്പോൾ നിസാര എന്താ കാരണം പറഞ്ഞുകൊണ്ട് ഈശോ എന്ന പേര് ഇടാൻ പാടില്ല എന്ന് ഫിലിം ചേമ്പർ പറഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത കാരണം അതൊന്നുമല്ല ഇങ്ങനെ ഒരെണ്ണം തുടങ്ങി ഇട്ടുകൊടുത്താൽ അതേപോലെ നിരവധി അപ്പുറത്തുനിന്ന് വരും അന്ന് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അതിനും അനുമതി കൊടുക്കേണ്ടി വരും അപ്പോൾ ആര് തേയും എന്ന് ശരിക്കും മനസ്സിലായി അതുകൊണ്ട് നൈസായിട്ട് വലിയ നോക്കിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ പിന്നെ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ കത്തി നിൽപ്പുണ്ട് അത് കോവിഡ് തന്നെയാണ് കപ്പിത്താൻ ആദ്യം കണ്ട ആ വഴി കൂടെ കണ്ടെത്തിക്കൂടെ ഓടി തള്ളി അദ്ദേഹത്തിന് ഇനി നോക്കണ്ട കോവിഡൊക്കെ കുറയുമ്പോൾ അതൊക്കെ ഒരു പേപ്പറും പൊക്കി പിടിച്ചുകൊണ്ട് വരും അങ്ങനെ എന്നുകൊണ്ട് ഉറുമ്പിരുതീറ്റ് കൊടുക്കുന്നതും പിന്നെ കോഴിക്കോട് അടയ്ക്കുന്നതും അടുക്കളയിലെ സിംഗിൽ ആ മറ്റേ എന്തെങ്കിലും തടസ്സം അത് ഈർക്കിലേക്ക് കുത്തി ക്ലീൻ ചെയ്യുന്ന കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് വരും പക്ഷേ കോവിഡ് ഒന്ന് കുറയണം അപ്പം അങ്ങ് ഉത്തർപ്രദേശിനെയോ യു പിയിലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും വരും അതുവരെ മഷിയിട്ട് ഇട്ട് നോക്കിയാൽ പോലും അദ്ദേഹത്തെ കാണത്തില്ല ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് മുപ്പതിനായിരത്തി ഏഴാണ് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെന്ന് പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് കയറി പതിനെട്ടേ ദശാംശം പൂജ്യം മൂന്ന് വീട്ടിലിരിക്കുന്നതുകൊണ്ടാണ് കൊറോണ വരുന്നതെന്നാണ് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി വീട്ടിലിരിക്കുന്നവർക്ക് പെറ്റി അടിച്ചു കൊടുക്കുമെന്ന് അറിയാനുള്ളത് ചിലപ്പോൾ അവരും അതിനും മടിക്കത്തില്ല പെറ്റി വഴിയാണിപ്പോൾ ഈ പെറ്റി സർക്കാരാണിത് പെറ്റി വഴി കിട്ടുന്ന കോടികൾ കൊണ്ടാണ് ഇതിപ്പം എങ്ങനെയൊക്കെ കുന്തി തള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വീട്ടിൽ ഇരിക്കുന്നതിനായിരിക്കും അടുത്ത പെറ്റി വരാൻ പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇന്ന് പിന്നെ നൂറ്റി അറുപത്തിരണ്ട് പേർ നമ്മളിൽ നിന്ന് ഇന്നും വിട്ടുപോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇവരെ ഒന്നും നോക്കിട്ട് ഒരു കാര്യമില്ല അവനവൻ്റെ ജീവൻ നോക്കിയോ പണ്ട് ഭാര്യയും അത്ത് പറഞ്ഞ പോലെ അങ്ങനെ അതും ത പൊത്തിപ്പിടിച്ച് ഓടുവാണെന്നൊന്നും ഞാൻ പറയത്തില്ല എല്ലാവരും സുരക്ഷിതരായിട്ട് അവനവൻ്റെ ജീവൻ നോക്കി ഇരുന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടെയൊക്കെ ജീവിക്കാം ഈ പിണറായി എന്ന കപ്പിത്താനെയോ അല്ലെങ്കിൽ ഈ വീണ ജോർജിനെയോ ഒന്നും നമ്പി ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല അവനവൻ സൂക്ഷിക്കുക അത്രേ പറയാനുള്ളൂ ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൊ ന്യൂസ്